ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നാളായല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അത് കാരണമായിരുന്നു എനിക്ക് വരാൻ പറ്റാണ്ടിരുന്നത്. ഇതേ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ശരിക്കും നമ്മൾ ടൈം മാനേജ്മെൻറ്റിനോട് എന്താണ് എയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ടൈം മാനേജ്മെൻറ്റിനോട് നമ്മുടെ ലൈഫ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്താൽ മാത്രം പോരാ കേട്ടോ, അതിലൊരു പെർഫെക്ഷനും വേണം അല്ലേ. എന്നാൽ മാത്രമല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ടും അതേപോലെ ഫാസ്റ്റായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാമെന്ന് പഠിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം, സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസാനം വരെ കാണാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് യുവർ ടൈം. നമ്മുടെ ടൈം എവിടെയാണ് പോകണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എല്ലാ കാര്യത്തിലും കേട്ടോ, അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എത്ര സമയം കളയുന്നുണ്ട്, ഫോണിൽ ടി വിയിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്ര സമയം പോകണമെന്ന് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അക്കൗണ്ട് എടുത്തിട്ട് ടൈം വാച്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എത്ര സമയം നമ്മൾ യൂട്യൂബിൽ കളയുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ടി വിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേനയും പേപ്പർ എടുത്ത് നോട്ട് ചെയ്താലും മതി. സെക്കൻഡ് വൺ, സെറ്റ് ഗോൾസ്. ഗോൾസ് സെറ്റ് ചെയ്യുക, അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യുമ്പോൾ കാറ്റഗറൈസ് ചെയ്യുക കേട്ടോ. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സെക്കൻഡറി, പിന്നെ ഏറ്റവും അവസാനത്തത്, അതായത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് മന്ത്ലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഇപ്പോൾ എനിക്ക് മിഡ് ടേം എക്സാമിന് 90 above മാർക്ക് വേണം. അത് നമുക്ക് മിഡ് ടേം എക്സാം വരെ എല്ലാം ആവശ്യമുള്ളൂ, അതിനുശേഷം നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ മന്ത്ലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്ന അറിയുന്നത്. പിന്നെ ഈ ഗോൾസ് എല്ലാം നമുക്ക് കാണുന്ന സ്ഥലത്ത് വെക്കണം. അതായത് കാണാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ നമ്മൾ അത് മറന്നു പോകും, അപ്പോൾ കാണുന്ന സ്ഥലത്ത് എന്തായാലും വെക്കാം. ഈ തേർഡ് വൺ, മേക്ക് ഡെഡ് ലൈൻസ്. നമ്മൾ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ ഗോൾസിനും നമ്മൾ ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡ് ടേം എക്സാമിന് നമുക്ക് 90 above മാർക്ക് വേണമെന്ന് പറയുമ്പോൾ അത് മിഡ് ടേം എക്സാം വരെയാണല്ലോ ഉള്ളത്, അപ്പോൾ അതിന് വേണ്ടി ചെയ്യുക. അതേപോലെ നമ്മുടെ മലയാളം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ അസൈൻമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞ ഡേറ്റിനേക്കാളും 2-3 ദിവസം മുമ്പ് വെക്കാം. അതാകുമ്പോൾ നമുക്ക് വേഗം നമ്മുടെ മൈൻഡ് പറയും അയ്യോ ഇത്രയും ദിവസമുള്ളൂ എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം, അപ്പോൾ അതെന്തെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസത്തിലും ഇത് ഈ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെക്കാം, അപ്പോൾ നമുക്ക് സ്പീഡിൽ തീർക്കാൻ പറ്റും. ഫോർത്ത് വൺ, മേക്ക് ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ബേസിസ് ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും അതിൽ മേജോറിറ്റി ഉണ്ടാവുക. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഗോൾസിലൂടെ എഴുതുമ്പോൾ നമ്മൾ അത് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളായിട്ട് മാറും കേട്ടോ. ഗോൾസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം അസൈൻമെൻ്റ് ആണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ എഴുതാം. അപ്പം നമുക്ക് ആ ദിവസം നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റണം. ഇത് നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, നമ്മൾ ഇങ്ങനെ ഒരു ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ അമ്മ വന്നിട്ട് പറയും, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് പറയും ഞാൻ ഇന്നലെ ഒരു ജോലി പറഞ്ഞിട്ടുണ്ടായില്ല അത് ചെയ്തു തീർത്തു. അപ്പം അയ്യോ ഞാനത് ചെയ്തു തീർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിഷമവും, പിന്നെ ചിലപ്പോൾ നമുക്ക് അമ്മയുടെ നിന്ന് ചീത്തയും കേൾക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ മറക്കാണ്ടിരിക്കും. ഫിഫ്ത് വൺ, മേക്ക് തിങ്സ് ലിമിറ്റഡ്. നിങ്ങൾ പറഞ്ഞിട്ട് ഈ ടു ഡു ലിസ്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും എഴുതി വെക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അയ്യോ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ എഴുതി വെക്കുമ്പോൾ നമുക്കതൊന്നും ചെയ്തു തീർക്കാൻ പറ്റൂല, പിന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി തരും. ഞാൻ ഇത്രയൊക്കെ ഒന്നും ചെയ്തില്ല, അയ്യോ എനിക്ക് വിഷമമായിരുന്നു എന്നിട്ട് നമുക്ക് അത് നെഗറ്റീവ് എനർജി തരും. അപ്പോൾ ഒരിക്കലും നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. സിക്സ്ത് വൺ, ക്രിയേറ്റ് ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടു ഡു ലിസ്റ്റ് നോക്കിയിട്ടും വേണം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ടു ഡു ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും വെച്ച് വേണം നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ടൈം ടേബിൾ ചിലപ്പോൾ മന്ത്ലി ആക്കാം, അല്ലെങ്കിൽ വീക്കിലി ആക്കാം, അല്ലെങ്കിൽ ഡെയിലി ആക്കാം. ഓരോ ദിവസം
നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരാം. അതായത് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കാമല്ലോ, അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഏത് സമയമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ടീച്ചർ തലേ ദിവസമൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം മെയിൻലി നമുക്ക് ഡെയിലി ബേസിസ് ആക്കണതാണ് നല്ലത്. സെവൻത്ത് വൺ, ഡു എ വീക്ക്ലി റിവ്യൂ. അതായത് നമ്മുടെ ഒരു ആഴ്ചയെക്കുറിച്ച് നമുക്ക് അതിനൊരു റിവ്യൂ കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ തന്നെ നോക്കാം. അതിലായത് നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്തതിൽ എത്ര എണ്ണം നമ്മൾ ശരിയാക്കി, എത്ര എണ്ണം ശരിയാക്കിയില്ല, അതേപോലെ ടൈം ടേബിൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ല, അതെന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസത്തിലും നമ്മൾ എഴുതി വെക്കാം. ഇത് എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ദിവസം ഞാൻ ഇന്നതൊക്കെ ചെയ്തില്ലല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിലൂടെ കുറേ സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏതൊക്കെയാണെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഇത്തിരി സമയം കൂടുതൽ കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ പറ്റും. എയ്ത്ത് വൺ, റൈറ്റ് ഡൗൺ യുവർ ഡിസ്ട്രാക്ഷൻസ്. അതായത് നമുക്കുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ നമ്മൾ എഴുതി വെക്കാം. അതായത് ഇപ്പോൾ നമ്മൾ വല്ലതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണത് എന്നുള്ളത് എഴുതി വെക്കാം. എനിക്കിവിടെ പൊതുവെ ഫോണും ടി വിയാണ് മെയിൻലി ഡിസ്ട്രാക്ട് ചെയ്യണത്. നയൻത്ത് വൺ, ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കുക. അതായത് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തതിന് ശേഷം ബ്രേക്ക് എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് പഠിച്ചിട്ട് അരമണിക്കൂർ ഇരുന്ന് ഫോൺ കാണാമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു 40 മിനിറ്റ് പഠിച്ചു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ 10 മിനിറ്റ് പഠിച്ചിട്ട് അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊട്ടും ശരിയല്ല കേട്ടോ. പിന്നെ നമ്മിങ്ങനെ ബ്രേക്ക് കൊടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, നോ വെൻ ഓർ വെൻ നോട്ട് ഡു മൾട്ടി ടാസ്ക്. എപ്പോഴാണ് എപ്പോഴല്ല മൾട്ടി ടാസ്ക് ചെയ്യേണ്ടത് നമുക്ക് നല്ല ബോധം വേണം. അതായത് ഇപ്പം ഞാനിപ്പോൾ ചെടി ഇപ്പം ഫ്ലവർ പോട്ടിൽ നമ്മൾ ചെടി വെക്കാമെന്ന് വിചാരിക്കാം. ഈ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അതായത് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ വല്ല പ്രോഗ്രാം കേൾക്കാം, അങ്ങനെ എന്ത് വേണം ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇരുന്ന് നോട്ട് എഴുതുന്ന സമയത്ത് എനിക്കിരുന്ന് ടി വി കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ടി വി കാണാൻ പറ്റില്ല. കാരണം എന്താ, എനിക്ക് അതിൽ ഇത്തിരി കൂടി കോൺസെൻട്രേഷൻ വേണം. അതേപോലെ നമ്മളിപ്പോൾ വീട്ടിൽ അടിച്ചു വരാൻ വിചാരിക്കാം. ഈ അടിച്ചു വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിരുന്ന് പാട്ട് കേൾക്കാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കതിൽ വേണം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് കാരണം നമ്മൾ എപ്പോഴാണ് എപ്പോഴല്ല നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യേണ്ടത് നല്ലൊരു ബോധം വേണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഉണ്ടാക്കിയൊരു കാര്യത്തിനെ കുറിച്ച് പറയാമെന്ന് അവസാനം, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഒരു ഫില്ലിംഗ് വർക്ക്ഷീറ്റ് ടു ഡു ലിസ്റ്റിൻ്റെയും റിവ്യൂവിൻ്റെയും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ആ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിളും ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡേറ്റിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുക്കുക, മന്തിൻ്റെ ഓപ്ഷനിൽ മന്ത്, വീക്കിൻ്റെ ഓപ്ഷനിൽ വീക്കും അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെ സൺഡേ മൺഡേ എന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം നിങ്ങൾക്കുള്ള റിവ്യൂ നിങ്ങൾക്ക് അതിൽ തന്നെ എഴുതിയിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാൻ പറ്റും. പിന്നെ വേറെ ചെയ്തിട്ടുള്ളത് ടു ഡു ലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഇതിലാണെങ്കിൽ ഞാൻ 5 എണ്ണത്തിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളോ. ഇതിലാണ്ടോ ഈ ലൈനിൻ്റെ മേലെ നമുക്കിതിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യുക, എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്നാലും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അതായത് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ എൻ്റെ റിവ്യൂ എനിക്ക് എന്തായാലും അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവല്ലോ. അങ്ങനെ പിന്നെ നമുക്കിത് സേവ് ചെയ്യേണ്ടത് മേലെ സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതുമ്പോൾ സേവ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാനും പറ്റും.